എല്ലാവർക്കും നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഏതാണ്ട് പൂർണമായ നിലയിൽ പുറത്തുവരാൻ ഇനിയും സമയം കുറച്ചുകൂടി ഉണ്ടെങ്കിലും കേരളത്തിന്റെ ഒരു പൊതുചിത്രം ഏറെക്കുറെ ബോധ്യമായിരിക്കാം. ഭാരതീയ ജനതാ പാർട്ടി, ദേശീയ ജനാധിപത്യ സഖ്യം ഇതാദ്യമായി കേരളത്തിൽ ഉജ്ജ്വലമായിട്ടുള്ള വിജയം നേടിയിരിക്കുക. ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി താമര ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ്. കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റമുണ്ടാവും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി എന്നുള്ളതായിരുന്നു ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളെ മുമ്പിൽ വെച്ച കാര്യം. നരേന്ദ്രമോദിജിയുടെ വികസന അജണ്ട കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കും എന്നുള്ള കാര്യം കൂടി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന, ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം വികസനത്തിനായി കേരളം വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന കേരളം സ്വീകരിച്ചു. ദേശീയ ജനാധിപത്യ സഖ്യം, ഭാരതീയ ജനതാ പാർട്ടി ഉജ്ജ്വലമായ വിജയം തൃശൂരിൽ നേടി. ബാക്കി 19 മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ഉണ്ടായിരിക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും ബിജെപിയുടെയും എൻഡിഎ സ്ഥാനാർത്ഥികളുടെയും വോട്ടുകളിൽ വലിയ വർധനവുണ്ടായിരിക്കും. പ്രതീക്ഷിച്ചതുപോലെ ഏതാണ്ട് 20% വോട്ടുകളിലേക്ക് വരാൻ എൻഡിഎക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിൽ ഒരു കാരണവശാലും ബിജെപിക്ക് ജയിക്കാൻ കഴിയില്ല. ഇത് കേരളമാണ്, ബിജെപിക്ക് ബാലികേറാമലയാണ്. രാജ്യത്തെവിടെ ജയിച്ചാലും കേരളത്തിൽ ബിജെപിക്ക് ജയിക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിലുള്ള ഒരു നിരന്തരമായ പ്രചാരവേലയാണ് ഇവിടെ എല്ലാവരും നടത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ തവണ നേമത്ത് ഞങ്ങളുടെ സീറ്റിൽ പരാജയം സംഭവിച്ചപ്പോൾ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് ബിജെപിയുടെ അക്കൌണ്ട് ഞാൻ പൂട്ടിച്ചിരിക്കുന്നു. അത്രയും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള, അത്രയും പരസ്പര ബഹുമാനമില്ലാത്ത ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന നാട്ടിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട്, എല്ലാ കള്ളപ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട്, എല്ലാ തരത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിനും അതുവഴി വോട്ടിനും വേണ്ടി നടത്തിയ ശ്രമങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഉജ്ജ്വലമായിട്ടുള്ള വിജയം നേടിയിരിക്കുന്നത്. തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും പാലക്കാട്ടുമെല്ലാം വലിയ മുന്നേറ്റമാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികൾക്കുണ്ടായിരിക്കുന്നത്. ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റമാണ്. തിരുവനന്തപുരത്ത് എൽഡിഎഫിന്റെ പിന്തുണ കൂടി സ്വീകരിച്ചിട്ടും പന്നിയൻ രവീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ഇടതുമുന്നണി ഇവിടെ മത്സരിപ്പിച്ചിട്ടും സിപിഎമ്മിന്റെ സഹായം ശ്രീ ശശി തരൂരിന് കിട്ടിയെന്നാണ് പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ബിജെപിയെ തോൽപ്പിക്കാനുള്ള വലിയ ആഹ്വാനങ്ങൾ പല കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായി. ജനാധിപത്യത്തിൽ സ്വീകരിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും പല കേന്ദ്രങ്ങളും ചെയ്തിട്ടും വലിയ മുന്നേറ്റമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരജിക്ക് തിരുവനന്തപുരത്തുണ്ടായത്. ഏതാണ്ട് 15,000 താഴെ വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹത്തിന് മുന്നോട്ട് വരാൻ കഴിഞ്ഞത്. ആറ്റിങ്ങൽ മണ്ഡലം ആരും തന്നെ കഴിഞ്ഞ തവണ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നതുവരെ ബിജെപിക്ക് ഒരു സാധ്യതയും കൽപ്പിക്കാതിരുന്ന ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണ ഏതാണ്ട് 240,000 വോട്ടുകൾ അവിടെ ബിജെപിക്ക് നേടാൻ കഴിഞ്ഞു. ഇപ്പോ അവിടെ കൌണ്ടിംഗ് അവസാനിച്ചിട്ടില്ലെങ്കിലും ഏതാണ്ട് 300,000 വോട്ടുകൾ അവിടെ ബിജെപി നേടുന്നു എന്നുള്ളതാണ്. അതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ബിജെപി നേടുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന കണക്കുകൾ. എല്ലാ മണ്ഡലങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു. കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് അടിത്തറ പാകിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും കേരളത്തിൽ. ഞങ്ങൾ പറഞ്ഞത് അക്ഷരം പ്രതി ശരിവച്ചിരിക്കുന്നു. മുന്നോട്ട് പോകാനുള്ള വലിയ സന്ദേശമാണ് ജനങ്ങൾ നൽകുന്നത്. സിപിഎം സമ്പൂർണമായിട്ട് തകർന്നിരിക്കുന്നു.
ഇവിടുത്തെ വോട്ടിംഗ് നില മാധ്യമങ്ങളെല്ലാം പരിശോധിച്ചാൽ, നിരീക്ഷകന്മാർ പരിശോധിച്ചാൽ മനസ്സിലാവും, ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ വലിയൊരളവ് വോട്ടിംഗ് നിലയിൽ ഇടതുപക്ഷത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്കും NDAക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്. ഈ വിജയത്തിന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ പ്രവർത്തനങ്ങൾ, അദ്ദേഹം നടത്തിയ നിരന്തരമായിട്ടുള്ള ക്യാമ്പയിൻ ഒരു വലിയ അളവ് വരെ ഇവിടെ സഹായകരമായിട്ടുണ്ട്. ഞാൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ കേരള ഭാരതീയ ജനതാ പാർട്ടിയുടെ ഘടകത്തിന് വേണ്ടി, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വേണ്ടിയിട്ട് പ്രധാനമന്ത്രിക്ക് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ്, അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. കേരളത്തിലെ പ്രവർത്തകരുടെ വികാരങ്ങൾ മനസ്സിലാക്കി കേരളത്തിലെ ജനങ്ങളോടൊപ്പം നിന്ന് അദ്ദേഹം നടത്തിയ വലിയ പ്രചാരണം കേരളത്തിൽ വിജയത്തിന് കാരണമായിരിക്കുന്നു. അതുപോലെ തന്നെ ലക്ഷക്കണക്കിനായിട്ടുള്ള NDA പ്രവർത്തകർ, BJP പ്രവർത്തകർ, അവർക്കും ഞങ്ങളെ ഈ വിജയം സമ്മാനിക്കുകയാണ്. അതേപോലെ തന്നെ ബലിദാനികളായിട്ടുള്ള എത്രയോ പ്രവർത്തകന്മാർ, നൂറുകണക്കിന് പ്രവർത്തകന്മാർ കേരളത്തിൽ കഴിഞ്ഞ 5-6 പതിറ്റാണ്ടിനിടയിൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ പേരിൽ മാത്രം ജീവിതം അവർക്ക് ബലി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ശ്രീ KT ജയകൃഷ്ണൻ മാസ്റ്ററെ പോലെ, ശ്രീ രഞ്ജിത് ശ്രീനിവാസനെ പോലെ, പന്നിനൂർ ചന്ദ്രനെ പോലെയുള്ള നിരവധി വീരബലിദാനികളുടെ അവരുടെ മുന്നിൽ ഈ വിജയം ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് ഈ രണ്ട് മുന്നണികൾക്കും എതിരായിട്ട് ജനങ്ങളെ സംഘടിപ്പിച്ച് മുന്നോട്ട് വരാൻ കേരളത്തിലും BJPക്ക് ഒരു സർക്കാർ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള വലിയ പ്രേരണ ലഭിക്കുന്ന ഒരു ഫലമാണ് ഉണ്ടായിരിക്കുന്നത്. ഞാൻ എല്ലാവരെയും ഇക്കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ്, നന്ദി പറയുക. ഇതെല്ലാം പ്രധാനമന്ത്രിയുടെ അധികാരപരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുന്ന ഒരാളല്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പേഴ്സണൽ ബന്ധങ്ങളും അദ്ദേഹത്തിന്റെ കരിഷ്മയും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട്? ഞങ്ങൾക്ക് എന്തായാലും സംശയമില്ല. ഈ വിജയത്തിന് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള തെളിമ, ശുദ്ധി, വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഒരു ഘടകമായിട്ടുണ്ട്. പക്ഷെ പാർട്ടിയും അതും കൂടി ചേർന്നതുകൊണ്ടാണ് വിജയിച്ചത്. അങ്ങനെയല്ല, മറ്റു മണ്ഡലങ്ങളിൽ ഇത്രയും ശതമാനം വോട്ട് BJPക്ക് കൂടുവോ? സ്ഥാനാർത്ഥികളെല്ലാം മികച്ച പ്രകടനമല്ലേ നടത്തിയത്? ഞങ്ങളെ സ്ഥാനാർത്ഥികൾക്ക് കൂടിയതുപോലെ CPMന്റെയൊക്കെ ഒരു അവസ്ഥ നിങ്ങൾ നോക്കൂ. ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരെ മത്സരിപ്പിക്കുന്നു പറഞ്ഞിട്ടാണ് പിന്നെ വിജയരാഘവനെയും പിന്നെ നമ്മുടെ തോമസ് ഐസക്കിനെയൊക്കെ, ടീച്ചറെയൊക്കെ ഇറക്കിയിട്ട് എന്താണ് അവർ കിട്ടിയത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥികളെല്ലാം മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്, നല്ല മുന്നേറ്റം ഉണ്ടായി. വയനാട് ഏതാണ്ട് ഇരട്ടിയോളം വോട്ടുകൾ, കഴിഞ്ഞ തവണ കിട്ടിയതിന്റെ ഏതാണ്ട് ഇരട്ടിയോളം വോട്ടുകൾ. വയനാടിന്റെ പാർലമെന്റ് മണ്ഡലത്തിന്റെ സാമൂഹ്യ ഘടനയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തതല്ലല്ലോ. അവിടെ ഇരട്ടിയോളം വോട്ടുകൾ ഞങ്ങൾക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു. അല്ല, അതിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലുകൾ മാത്രമാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിശദമായിട്ട് പാർട്ടി നേതാക്കന്മാർ യോഗങ്ങളെല്ലാം കൂടിയിട്ട് വിശദമായിട്ട് ഞങ്ങൾ. തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരെയും സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരെയും ഇപ്പൊ അവർക്ക് കമ്പയർ ചെയ്യലോ? DA ഒന്ന് നോക്കിയാൽ മതിയല്ലോ. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് DA ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്രയാണ് കൊടുക്കുന്നത്? മോദി സർക്കാർ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് DA ഉണ്ടാക്കിയിട്ടുള്ള വർധനവ് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വോട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് കാര്യമായിട്ട് കിട്ടിയിരുന്നു. പല മണ്ഡലങ്ങളിലും BJP പോളിംഗ് പോസ്റ്റൽ വോട്ട് എണ്ണിയപ്പോൾ വിജയിച്ചു. അതെങ്ങനെയാ? അങ്ങനെയാണെങ്കിൽ മുരളീധരൻ 3-ആം സ്ഥാനത്ത് പോവോ? എന്ത് വിവരക്കേടാണ് സതീശൻ പറയുന്നത്? അല്ല, നിങ്ങൾ ആലോചിച്ച് മുരളീധരൻ ഇന്നലെ എന്താണ് പറഞ്ഞത്? എന്തൊരു അഹങ്കാരമായിരുന്നു.
വലിയ കോഴിമുട്ടയായിരിക്കും ബി ജെ പി. ഞങ്ങളെന്ന് അതിന് മറുപടി പറയത്താണ് രാഷ്ട്രീയത്തിൽ. അദ്ദേഹത്തിന് ഇപ്പൊ ആനമുട്ടയാണ് കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞാൽ എന്തുമാത്രം മോശമുണ്ട്. ഇനി അങ്ങനത്തെ ഒരു രാഷ്ട്രീയത്തിൽ നമ്മൾ പരാജയപ്പെടും, ജയിക്കും, അപ്പോഴെല്ലാം ഇത്തരം ഒരു അഹങ്കാരം. ഞാൻ അന്നേ പറഞ്ഞല്ലോ അദ്ദേഹം അവിടെ മൂന്നാം സ്ഥാനത്തായിരിക്കും, മുരളീധരൻ വീട്ടിലിരിക്കണം എന്ന് ഇരിക്കേണ്ടി വരും എന്ന് ഞാൻ എത്രയോ തവണ നിങ്ങളോട് പറഞ്ഞു. കാരണം മുരളീധരന്റെ അഹങ്കാരത്തിന് അതിന് സി പി എമ്മിന്റെ വോട്ട് ഞങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത്? സി പി എമ്മിന്റെ വോട്ട് അവരായിരിക്കും പിടിക്കാൻ ശ്രമിച്ചത്. എൽ ഡി എഫ് ശക്തി കേന്ദ്രങ്ങളൊക്കെയാണ് ഞങ്ങൾ ലീഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ പാർട്ടികളുടെയും വോട്ട് ഞങ്ങൾ കിട്ടാം. അല്ല, എല്ലാ നേതാക്കന്മാരുടെയും പരിശ്രമങ്ങൾ, അവരുടെ പിന്തുണകൾ, അവരുടെ ബന്ധങ്ങൾ, ഇതെല്ലാം ഞങ്ങൾക്ക് നല്ല നിലയ്ക്ക് പ്രയോജനകരമായിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ എല്ലാവരുടെയും പിന്തുണ ആവശ്യമാണല്ലോ. തെരഞ്ഞെടുപ്പിൽ പോകാൻ ഓരോരുത്തരും വക എത്ര വോട്ട് കിട്ടി എന്നുള്ള കണക്കെടുക്കാൻ പറ്റില്ല. പൊതുവായ ഒരു മുന്നേറ്റം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു നിരീക്ഷണവും നടത്താനുള്ള ഒരു വിവരവും ഇല്ല. മാത്രമല്ല, ഞങ്ങളുടെ നല്ല സ്ഥാനാർത്ഥികളാണെന്ന് എതിരാളികൾ തന്നെ അഭിപ്രായപ്പെട്ടത് നിങ്ങളുടെ മുമ്പിലുണ്ട്. പത്ത് വർഷം കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പല്ലേ? സർക്കാർ ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം, മതിയായ ഭൂരിപക്ഷം, വളരെ റിലാക്സ് ആയിട്ട് സർക്കാർ ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം, ഒട്ടും സ്ട്രെസ് ഇല്ലാതെ സർക്കാർ ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം എൻ ഡി എക്ക് ഉണ്ടാവും. വൈകുന്നേരം എണ്ണം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ തന്നെയായിരുന്നു കഴിഞ്ഞ തവണയും 2019 ഇങ്ങനെയൊക്കെയുള്ള ലീഡ് നിലയിലെ പല മാറി മറിച്ചലുകളും ഉണ്ടായിരുന്നു. കംഫർട്ടബിൾ മെജോറിറ്റി ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ എന്തായാലും ആർക്കും സംശയമില്ല. അല്ല, അത് ഈ പോയിന്റിൽ പിണറായി വിജയൻ ചെയ്ത ദ്രോഹം ഉണ്ടല്ലോ. ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ അദ്ദേഹം ഈ സി എയുടെയും മറ്റും പേര് പറഞ്ഞ് മുസ്ലിങ്ങൾ രണ്ടാംകിട പൗരന്മാരാണ്, എല്ലാ ദിവസവും നടന്ന് പ്രസംഗിക്കുകയാണ് ഒരു മുഖ്യമന്ത്രി. എന്താ സംഭവിച്ചത്? അത് വലിയ തോതിൽ പോളറൈസേഷൻ യു ഡി എഫിന് അനുകൂലമായിട്ട് ഉണ്ടാക്കാൻ, അതിനുവേണ്ടി പ്രചരണം നടത്തിയ ആളാണ് പിണറായി വിജയൻ. അദ്ദേഹം ചെയ്ത ദ്രോഹമാണ്. കോൺഗ്രസിന് ഇപ്പോ എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിണറായി വിജയനും സംഘവും കലാകാലങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ പ്രചരണം ഉണ്ടല്ലോ, വളരെ വിഷം കലർന്ന പ്രചരണം, അത് ഉണ്ടാക്കുന്ന പ്രതിഫലനമാണ്. നല്ലതല്ല. പിണറായി വിജയന് വരമ്പത്ത് തന്നെ കൂലി കിട്ടി. ഇപ്പൊ വടകര കണ്ടില്ലേ, പച്ച വർഗീയത പ്രചരിപ്പിച്ചത് ആദ്യം പിണറായി വിജയനാണ്. ലീഗുകാര് പോലും തുടങ്ങാത്ത പ്രചരണം ഞങ്ങള് സി എയുടെ പേരിൽ നടത്തിയ ആളാണ് പിണറായി വിജയൻ. അതാണ് ഞാൻ പറഞ്ഞത്, ലീഗുകാര് പോലും നടത്താത്ത പ്രചരണം. ഓക്കെ, അതൊക്കെ നിങ്ങൾ ഡൽഹി തീർച്ചയായിട്ടും ഇന്ന് വൈകിട്ട് 6 മണിക്ക് അദ്ദേഹത്തെ ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. ബാക്കി വിപുലമായിട്ടുള്ള പ്രചാരണ സ്വീകരണങ്ങൾ സംസ്ഥാനം മുഴുവനുണ്ട്. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പരിപാടികളുണ്ട്. തൃശൂരിൽ ഗംഭീരമായിട്ടുള്ള സ്വീകരണങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. മുഴുവൻ കേരളത്തിലും ഈ വിജയം ആഘോഷിക്കാൻ തന്നെയാണ് ഞങ്ങൾ.